ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. അപ്പോൾ ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിലെത്തിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഇടാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഇതാ വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മസാല ബന്നാണ്, ബേക്കറിയിലൊക്കെ കിട്ടുന്ന ഒരു മസാല ബന്ന്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഇളക്കിയിട്ട് മാറ്റി വെക്കുക കേട്ടോ. അടുത്തത് വേറൊരു ബൗളിൽ ഞാൻ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് നല്ലോണമൊന്ന് കുഴച്ചെടുക്കുക. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണമൊന്ന് കുഴച്ചെടുക്കുക. അപ്പം നല്ലോണമൊന്ന് ഓയിലും ഉപ്പും കൂടി നല്ലോണമൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു മുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ലോണമൊന്ന് വീണ്ടും കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ മുട്ട ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ആ പാലിൻ്റെ മിശ്രിതം ഉണ്ടല്ലോ, അതിലേക്കൊന്ന് കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ലോണമൊന്ന് കുഴച്ചെടുക്കുക. ഒരു നല്ല ഹാർഡായി പോകരുത്, കുറച്ചൊരു ലൂസായി പോലെ നമുക്കിത് കിട്ടണം. അത് അത്രയും വരെ നമ്മളൊന്ന് നല്ലോണമൊന്ന് കുഴച്ചെടുക്കുക. ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ഇതിലേക്കുള്ള ഫില്ലിങ്സ് നമുക്കിത് റെഡിയാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് തേങ്ങ ചിരകി എടുക്കണം. അപ്പോൾ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പാന് വെച്ചിട്ട് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ബദാം ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏതൊക്കെ നട്സ് വേണോ അതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മുന്തിരിയും കൂടി ചേർത്തിട്ട് നല്ലോണമൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചിരകി വെച്ച തേങ്ങ ഉണ്ടല്ലോ, അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ, ഒരുപാട് ചൂടാവേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര അതുപോലെ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഉപയോഗിക്കുന്നത് ട്യൂട്ടി ഫ്രൂട്ടിയാണ്. അപ്പോൾ ഈ ഒരു ട്യൂട്ടി ഫ്രൂട്ടി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, നമ്മുടെ തണ്ണിമത്തൻ്റെ തോട് കൊണ്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറി ഒക്കെ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഇത് കുറച്ച് ഇട്ടിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല റെഡി ആയിട്ടുണ്ട്. മണിക്കൂറിന് ശേഷം ഞാനിത് നമ്മുടെ മാവ് നല്ലോണം ഇതാ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇതിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ ബോൾസാക്കി മാറ്റണം. 2 ബോൾസാക്കി മാറ്റാം. ചെറിയ പാത്രത്തിലാണ് നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 എണ്ണമൊക്കെ ആക്കിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ വലിയൊരു പാത്രത്തിൽ, കുറച്ചൊക്കെ അത്യാവശ്യം വലിയ പാത്രത്തിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാനിത് പകുതിയാക്കി എടുക്കുകയാണ്. കയ്യിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം എടുക്കുക. അപ്പോൾ ഇതാ 2 ബോളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ, ഇതൊരു കേക്ക് ടിന്നാണ്. നിങ്ങൾക്ക് ഫ്രൈ പാൻ ഉണ്ടെങ്കിൽ അങ്ങനെ അത് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇതിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് തടവിയതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഈ ഒരു മാവ് എടുത്തിട്ട് നല്ലോണം പരത്തിയിട്ട് ആ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. മാവ് നല്ലോണം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുറച്ച് കട്ടിയിൽ വേണം, കട്ടി കുറഞ്ഞാൽ നന്നാവില്ല. അപ്പോൾ ഈ ഒരു അളവിൽ വെക്കുക. എന്നിട്ട് അതിന് ശേഷം അതാണ് ബൗള് വലുതാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു പാത്രത്തിനനുസരിച്ചിട്ട് ഞാൻ വീണ്ടും അത് പരത്തി കൊടുക്കണം. ഒരു കറക്റ്റ് വട്ടത്തിലുള്ള ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ബോൾസ് നമുക്കിതുപോലെ പരത്തിയെടുക്കാം കേട്ടോ. രണ്ടാമത്തെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതിലേക്ക് നമ്മുടെ ഫില്ലിങ് ഇതിലേക്ക് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക.
അപ്പോൾ സൈഡിലേക്കൊന്നും പോവാതെ നോക്കുക കേട്ടോ. സൈഡിലേക്കൊന്നും പോവാതെ കുറച്ചധികം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ മേലെ അടുത്തതും കൂടി വെച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു 15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കും. അപ്പോൾ ഇതാ 15 മിനിറ്റ് ആയിട്ടുണ്ട്, ഒന്നും കൂടി ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ മുട്ട ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് കലക്കിയതിന് ശേഷം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് ഒരു ചെറിയൊരു കോട്ടിംഗ് രൂപത്തിൽ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു അലുമിനിയം ചെമ്പിലാണ് ഞാൻ ഈ വെക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏത് പാത്രമാണോ ഉള്ളത് അതിനനുസരിച്ച് വെക്കാം കേട്ടോ. ഓവറിൽ വെക്കുന്നവർക്ക് ഓവറിലും വെക്കാം. അപ്പോൾ ഞാനിത് അതിൻ്റെ വെക്കുന്നതിന് മുന്നേ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നതിന് ശേഷമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇത് നമുക്കൊന്ന് നല്ലോണം ഒന്ന് മൂടി വെച്ചിട്ട് 45 മിനിറ്റോളം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 45 മിനിറ്റ് ആയിട്ടുണ്ട്, കുക്കായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എന്താ പറയുക, ഓവനിൽ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ മേൽഭാഗമൊക്കെ നല്ല കറക്റ്റ് ബ്രൗൺ കളറായി കിട്ടും കേട്ടോ. ഇതിപ്പോൾ ബ്രൗൺ കളറായിട്ടില്ല, അടിഭാഗം മാത്രം ബ്രൗൺ കളറായിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ മസാല ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് കണ്ണൂർക്കാരുടെ ഒരു സ്പെഷ്യലാണ് കേട്ടോ. അവർ അവിടെ ഭാഗങ്ങളിൽ ചായക്കടയിൽ കിട്ടുന്ന ഒരു അവരുടെ സ്പെഷ്യലാണിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അയയ്ക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ, താങ്ക് യു.